അപ്പൊ എല്ലാം വെച്ചമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ക്ലാൻ വാർ ലീഗിൽ നിന്ന് കിട്ടുന്ന മെഡൽസ് ഒക്കെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാം എന്നാണ്. അപ്പൊ മച്ചാമാർ, ഞാൻ ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മെഡൽ കൊടുത്ത് പർച്ചേസ് ചെയ്യണ മാജിക് ഐറ്റത്തിൽ ഏത് മാജിക് ഐറ്റം ആദ്യം മേടിക്കണം, ഏത് മാജിക് ഐറ്റം അവസാനം മേടിക്കണം, അതോടൊപ്പം തന്നെ നമുക്ക് ഈ ക്ലാൻ വാർലീഗിൽ നിന്ന് കിട്ടുന്ന മെഡലൊക്കെ കൂട്ടി വെച്ചിട്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാൻ വാർലീഗിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണവരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് പുതുതായിട്ട് ചാനലിലോട്ട് വന്നിരിക്കുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾറിടണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് വെച്ചാൽ വരെ നമ്മുടെ ഷോപ്പിലുള്ള മെഡൽ കൊടുത്ത് മേടിക്കാൻ പറ്റിയ മാജിക് ഐറ്റംസ്. ഇവിടെ ഇപ്പോൾ എൻ്റെ ഗോൾഡ് സ്റ്റോറേജും പിന്നെ റിസോർട്സ് പോർഷൻ്റെ സ്റ്റോറേജും നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ അത് തെളിഞ്ഞ് കാണിക്കാത്തത്. നമ്മൾ മെയിനായിട്ട് മെഡൽ കൊടുത്ത് മേടിക്കേണ്ട മാജിക് ഐറ്റം ഏതാണെന്ന് വെച്ചാൽ അത് എപ്പോഴും ഹാമർ ആയിരിക്കും. അതിലുള്ള ഈ ഹാമർ ഓഫ് ഫൈറ്റിങ്, ഹാമർ ഓഫ് ബിൽഡിങ്, പിന്നെ ഹാമർ ഓഫ് സ്പെല്ല്, പിന്നെ അതോടൊപ്പം ഹാമർ ഓഫ് ഹീറോസ്, ഈ നാല് ഹാമറാണ് നമ്മൾ മെഡൽ കൊടുത്ത് മേടിക്കേണ്ടത്. അല്ലാണ്ട് നമ്മുടെ ഷോപ്പിൽ കാണുന്ന ഗോൾഡ് എലിക്സർ, പിന്നെ നമ്മുടെ മാജിക് ഐറ്റംസ് ട്രെയിനിങ് പോർഷൻ, പിന്നെ വാൾ റിങ്, അതൊന്നും നമ്മൾ ഒരിക്കലും മെഡൽ യൂസ് ചെയ്തിട്ട് മേടിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ മാജിക് ഐറ്റംസ് ഒക്കെ നമുക്ക്, അതായത് നമ്മുടെ ഈ ഷോപ്പിൽ കാണുന്ന 25 ലക്ഷം ഗോൾഡ്, 25 ലക്ഷം എലിക്സർ, ഇതൊന്നും നമ്മൾ ഒരിക്കലും മെഡൽ കൊടുത്ത് മേടിക്കരുത്. കാരണം നമ്മളൊരു 3-4 അറ്റാക്കൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള ഗോൾഡും എലിക്സറും അറ്റാക്കിൽ നിന്ന് തന്നെ കിട്ടും. അതോടൊപ്പം തന്നെ ഹാമർ ഒഴിച്ചുള്ള മാജിക് ഐറ്റംസ് എല്ലാം നമുക്ക് ക്ലാൻ ഗെയിംസിലും പിന്നെ അല്ലാണ്ട് ഈവൻറ്റിൽ നിന്നും പിന്നെ സീസൺ ചലഞ്ചേഴ്സിൽ നിന്നൊക്കെ കിട്ടണയാണ്. പക്ഷേ നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ പോലെ ക്ലാൻ ഗെയിംസിനോ ഇവൻറ്റിൽ നിന്നോ ഹാമർ ഫ്രീ ആയിട്ട് കിട്ടൂല. ഹാമർ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മെഡൽ യൂസ് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് ഹാമർ മേടിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഫ്രീ ആയിട്ട് ഒരു ഇവൻറ്റിൽ നിന്നോ ക്ലാൻ ഗെയിംസിൽ നിന്നോ ഒന്നും കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമുക്ക് കിട്ടുന്ന മെഡൽ നമ്മൾ ഹാമർ മേടിക്കാനായിട്ട് മാത്രം യൂസ് ചെയ്യണം. ബാക്കിയുള്ള മാജിക് ഐറ്റംസ് ഒന്നും നമ്മൾ ഒരിക്കലും മെഡൽ യൂസ് ചെയ്തിട്ട് മേടിക്കല്ല. അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഓരോരോ ഇവൻറ്റിൽ നിന്നും പിന്നെ ക്ലാൻ ഗെയിംസിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം മെഡൽ യൂസ് ചെയ്തിട്ട് ഹാമർ തന്നെ മേടിക്കാൻ ശ്രമിക്കണം. അപ്പം വെച്ചാൽ ഞാൻ ഇനി പറയാൻ പോകുന്നത് നമുക്ക് ഈ മെഡലൊക്കെ കൂട്ടി വെച്ചിട്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ എന്നാണ്. ഞാൻ ഈ പറഞ്ഞ 4 ഹാമറും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ടൗൺ ഹാൾ 12 തൊട്ട് മുകളിലോട്ടുള്ളവർക്കായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പുതുതായിട്ട് കിട്ടുന്ന വർക്ക്ഷോപ്പ് ഓരോരോ ലെവലിലേക്ക് ഇടാനായിട്ട് 10 ദിവസം, 14 ദിവസം, 16 ദിവസമൊക്കെ ടൈം വരും. പിന്നെ ഈഗ്ലാട്ട്ലറി, സ്കാറ്റർ ഷോട്ട്, പിന്നെ ലബോറട്ടറിയിലെ ട്രൂപ്സ്, പിന്നെ ഹീറോസ് അപ്ഗ്രേഡ് ചെയ്യാൻ 7 ദിവസം, 8 ദിവസമൊക്കെ ടൈം. അതോടൊപ്പം തന്നെ അവർക്ക് അടുത്ത ടൗൺ ഹാളിലോട്ട് പോകണമെങ്കിൽ അവരുടെ ടൗൺ ഹാൾ അവർക്ക് 5 ലെവൽ അപ്ഗ്രേഡ് ചെയ്താലാണ് അടുത്ത ടൗൺ ഹാളിലോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ടൗൺ ഹാൾ 12 തൊട്ട് മുകളിലോട്ടുള്ളവർ മാക്സിമം ഈ ഹാമറൊക്കെ യൂസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ടൗൺ ഹാൾ 12-ന് താഴത്തോട്ടുള്ള ടൗൺ ഹാളുകാർക്ക് ഞാനീ പറഞ്ഞ 4 ഹാമറിലും ഒരു ഹാമർ യൂസ് ചെയ്യാൻ പറ്റും. അതേത് ഹാമറാന്ന് വെച്ചാൽ ഹാമർ ഓഫ് ബിൽഡിംഗ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടൗൺ ഹാൾ 9, 10, 11 ഈ 3 ടൗൺ ഹാളുകാർക്കും സ്പെൽ ഫാക്ടറി ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് 6 ദിവസം, 5 ദിവസം, 7 ദിവസമൊക്കെ ടൈം വരും. അപ്പോൾ ആ ഗ്യാപ്പിൽ നിന്നും നമുക്ക് സ്പെൽ ഫാക്ടറി പണിയുന്നതുകൊണ്ട് തന്നെ സ്പെല്ലൊന്നും കൊണ്ടുപോകാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും സ്പെല്ലില്ലാണ്ട് നോർമൽ വാറും ക്ലാൻ വാർ ലീഗും ഒന്നും കളിക്കാൻ പറ്റൂല. ടൗൺ ഹാൾ 9 തൊട്ട് 11 വരെ ഉള്ളവർ ഞാനീ പറഞ്ഞ ഹാമർ ഓഫ് ബിൽഡിംഗ് മാത്രം അവർക്ക് യൂസ് ചെയ്യാം. വേറെ ഹാമറൊന്നും യൂസ് ചെയ്യരുത്. ഈ ഹാമർ ഓഫ് ബിൽഡിംഗ് മാത്രമാണ് അവർ യൂസ് ചെയ്യാവുള്ളൂ. ഹാമർ ഓഫ് ബിൽഡിങ്ങിന് വെറും 120 മെഡലാണ് ആവുള്ളൂ. ഞാനീ പറഞ്ഞ 3 ടൗൺ ഹാളിലേക്കും നമ്മൾ ഹാമർ ഓഫ് ബിൽഡിംഗ് മേടിക്കുമ്പോൾ മൊത്തം 360 മെഡലാണ് നമുക്ക് പോവുള്ളൂ. ബാക്കിയുള്ള മെഡലൊക്കെ നമ്മൾ ടൗൺ ഹാൾ 12-ലേക്ക് വേണ്ടി കൂട്ടിക്കൂട്ടി വെക്കണം. എന്നിട്ട് ടൗൺ ഹാൾ 12 ആകുമ്പോൾ തൊട്ട് നമ്മൾ ഹാമറൊക്കെ എല്ലാം യൂസ് ചെയ്ത് തുടങ്ങണം. പിന്നെ ടൗൺ ഹാൾ 18-ന് താഴത്തേക്കുള്ളവർ ഒരിക്കലും മെഡലൊന്നും യൂസ് ചെയ്യരുത്. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം അപ്ഗ്രേഡ് ടൈം കുറവാണ്, പിന്നെ കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. അതുകൊണ്ട് ഒരിക്കലും ടൗൺ ഹാൾ 18-ന് താഴത്തേക്കുള്ളവർ ഒരിക്കലും മെഡലൊന്നും യൂസ് ചെയ്യരുത്. അവർ കിട്ടണ മെഡലെല്ലാം കൂട്ടി കൂട്ടി വെച്ച് ടൗൺ ഹാൾ 12 തൊട്ട് മാക്സിമം മെഡലൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ ഇത്രയുള്ളതെന്ന് വെച്ചാൽ വരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മാക്സിമം മെഡൽ യൂസ് ചെയ്തിട്ട് ഹാമർ മാത്രം മേടിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ കിട്ടണ മെഡൽ എല്ലാവരും കൂട്ടി കൂട്ടി വെച്ച് ടൗൺ ഹാൾ 12 ആകുമ്പോൾ മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ എല്ലാ വെച്ചമാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണാൻ ബെല്ലൈക്കൺ അമർത്തി ഓൾറിടണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും മച്ചമാരെ. അപ്പോൾ അതുവരേക്കും ബൈ.